പലപ്പോഴും നമുക്ക് നമ്മുടെ വില അറിയില്ല എന്നുള്ളതാണ്. പണ്ടൊരു കൗൺസിലറുടെ അടുത്ത് ഒരു ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഏട്ടന് നല്ല സമ്പാദ്യമുണ്ട്, അനുജന് പിന്നെ നല്ല സമ്പാദ്യമുണ്ട്, പെങ്ങൾക്ക് നല്ല കുടുംബം കിട്ടി, അച്ഛൻ സമ്പത്തുള്ള ആളാണ്, എല്ലാവർക്കും എല്ലാമുണ്ട്, എനിക്കൊന്നുമില്ല, എനിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കൗൺസിലർ വളരെ സിമ്പിളായിട്ട് അങ്ങോട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് സമ്പത്തില്ലാത്തല്ലേ പ്രശ്നം, ഞാനൊരു 10 ലക്ഷം രൂപ ഇപ്പോൾ തരാൻ തോന്നും. അത് കേട്ട ഉടനെ വന്ന ആളെ 10 ലക്ഷം രൂപ തരിക, അങ്ങനെയാണ് എനിക്ക് രക്ഷപ്പെടാമല്ലോ, 10 ലക്ഷം തരാം, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, നിങ്ങളുടെ ഒരു കണ്ണും ഒരു കൈയും എനിക്ക് തരണം, അതിനാണ് ഞാൻ 10 ലക്ഷം രൂപ വില ഇടുന്നത് തോന്നുന്നു. അപ്പോൾ ആളിങ്ങനെ അന്ധപ്പെട്ടു, അത് തരാൻ പറ്റില്ലല്ലോ, എന്നാൽ വേണ്ട ഞാൻ 20 ലക്ഷം തരാം, നിങ്ങളുടെ ഒരു കിഡ്നി തരണം, 30 ലക്ഷം തരാം, നിങ്ങളുടെ ബ്രെയിന് തരണം, ലിവർ തരണം, ഇങ്ങനെ ഓരോ അവയവങ്ങൾക്ക് വിലയിടാൻ തുടങ്ങിയപ്പോഴാണ് ആൾ അന്ധമിട്ടത്. അപ്പോൾ കൗൺസിലർ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്കൊന്നുമില്ല ഒന്നുമില്ല എന്നല്ല പറയേണ്ടത്, നിങ്ങൾക്ക് എല്ലാമുണ്ട്, എല്ലാമുണ്ടെന്ന് പറഞ്ഞാൽ കോടികൾ വില മതിക്കുന്ന അവയവങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് തന്നിട്ട് ചുറ്റുവട്ടത്തേക്ക് നിങ്ങൾ നോക്കിയാൽ ഞാൻ 10 ലക്ഷം തരാമെന്ന് പറഞ്ഞ കണ്ണില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർ നിങ്ങളും കമ്പയർ ചെയ്യുമ്പോൾ അവരല്ലേ ആദ്യം ആത്മഹത്യ ചെയ്യേണ്ടത്. രണ്ട് കൈയും ഇല്ലാത്ത ആളുകളുണ്ട്, രണ്ട് കാലും ഇല്ലാത്ത ആളുകളുണ്ട്, ബുദ്ധിമാന്ദ്യം സംഭവിച്ച ആളുകളുണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാ ഗിഫ്റ്റും ദൈവം തന്നതാണ്, അതുകൊണ്ട് കോടീശ്വരനാണ് നിങ്ങൾ, നിങ്ങൾ ജീവിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം സൂയിസൈഡ് ഒഴിവാക്കിയിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. നിങ്ങളും ഞാനും അവനവൻ്റെ വില മനസ്സിലാക്കുക, അവനവന് ദൈവം തന്നിരിക്കുന്ന ഗിഫ്റ്റുകൾ തിരിച്ചറിയുക.